സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കപട മതനിഷ്ഠയിലൂടെ ആരാധനയെ ഫലിതമാക്കി മാറ്റുന്നവരോട് ആമോസിന്റെ വാക്കുകൾ പതിവു പോലെ തീവ്രമാണ് ആമോസ് എട്ട് നാല് മുതൽ നട്ടുച്ചയ്ക്ക് തന്നെ കൂറ്റാക്കൂരിട്ട് കണ്ണിൽ കയറുന്ന ജീവിത വഴികൾ അവരെ കാത്തിരിക്കുകയാണ് നിയമാവർത്തനം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുന്നറിയിച്ചതുപോലെ ഉടമ്പടി ലംഘനത്തിന്റെ പരിണതിയാണത് പൊടുന്നനെ ഒരു ഗ്രഹണം അ സഡൻ എക്ലിപ്സ് ഇവിടെയാണ് കാണാതെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നവൻ്റെ ഭാഗ്യാവസ്ഥ വ്യക്തമാകുന്നത് ഇരുളും മൂടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണുണ്ടായിട്ടും കാണാനാകില്ലല്ലോ അപ്പോഴും ചെവി കേൾക്കാൻ ശ്രദ്ധിച്ചാൽ മതി ദൈവത്തിൻ്റെ പക്ഷം ചേരാൻ ആഗ്രഹിക്കുന്നവൻ ദരിദ്രൻ്റെ പക്ഷം ചേർന്നേ മതിയാകൂ എന്ന് ഇവിടെ കഠിനമായി തന്നെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ് ശബാത് എന്നൊരു ക്രിയാപഥത്തിൽ നിന്ന് അതിൻ്റെ രണ്ട് ഭിന്ന ധ്രുവങ്ങളെ പ്രവാചകൻ വരച്ചിടുന്നുണ്ട് പാവങ്ങളെ ആട്ടിപ്പായിക്കുന്ന പ്രവണത ശപാത് അങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ വിശ്രമങ്ങളെ ആരാമങ്ങളെ ശാപത്ത് ഒരുക്കാനായിട്ട് ശ്രമിക്കുന്നത് ആരാധനയ്ക്ക് ശേഷം ചെയ്തു കൂട്ടാനുള്ള കാര്യങ്ങളെ ഓർത്ത് വ്യഗ്രതപ്പെട്ടുകൊണ്ടാണ് ജനം ആരാധിക്കുന്നത് തന്നെ അതിനാൽ തന്നെ യഥാർത്ഥ ആരാധന എന്തെന്നോ അതിൽ നിന്നുളവാകുന്ന ആനന്ദം എന്തെന്നോ അവർക്ക് വന്നു ചേരുന്നില്ല ദുഷ്ടമായ പ്രവൃത്തികൾ കൊണ്ട് അവർ ആരാധനയെ തന്നെ വിഷലിപ്തമാക്കുന്നു പ്രത്യാശി അറ്റുപോകുന്ന ആരാധനകളാക്കി മാറ്റുന്നു അവരുടെ സമ്പന്നതയെ ദുഷ്ടത കൊണ്ട് അവർ സമ്പാദിച്ചു കൂട്ടിയ ഈ സമ്പന്നതയെ ദൈവം വിശേഷപ്പെട്ട ഒരു ദാരിദ്ര്യം കൊണ്ട് പ്രഹരിക്കാൻ പോവുകയാണ് ദൈവവചനത്തിൻ്റെ ദാരിദ്ര്യം ദൈവസാന്നിധ്യബോധം തികച്ചും നഷ്ടപ്പെടാൻ പോകുന്നു ദൈവം നിശബ്ദമായി പോകുന്നതിൻ്റെ വിമുഖ ഭീകരതയുണ്ട് അവിടെ ആ വറുതിയിൽ ജനം ഇന്ന് കുഴയുകയാണ് പാവങ്ങളെ ചവിട്ടി അവരുടെ പാദങ്ങൾ ഇതാ കുഴഞ്ഞു വീഴുന്നു ഇന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിലെ തിരഞ്ഞെടുത്ത വചനങ്ങൾ അടയാളപ്പെടുത്തുന്നത് പോലെ കിതപ്പും തീവ്രമായ അഭിനിവേശങ്ങളും ശ്വാസമുട്ടലും ഞെരുക്കവും അന്വേഷണങ്ങളും അടിയറവുമെല്ലാം ദൈവിക നിയമത്തിൽ അഥവാ ദൈവ നിയമത്തെ പ്രതി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുമാണെന്ന് ഇവിടെ പഠിക്കുകയാണ് നമ്മൾ ഈ കഷ്ടപ്പാടിലൂടെ ഇന്ന് താൻ അന്യായമായി സമ്പാദിച്ചതും ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞെടുത്തതുമായ സമ്പത്തുകളുടെ മധ്യേ അതിന്റെ കാവൽപുരയിൽ ആചുങ്കപ്പുരയിലിരിക്കുന്ന മത്തായിയെ നാദൻ വിളിക്കുകയാണ് മത്തായി ഒമ്പത് ഒമ്പത് മുതൽ ദൈവകാരുണ്യത്തിലേക്കുള്ള അവൻ്റെ അരങ്ങേറ്റം ഇത രോഗികളെ സുഖപ്പെടുത്താൻ വന്ന നിത്യവൈദ്യനായ നാദൻ അവനെ തൊടുന്നു നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രഹണം പോലെ ഉടനടി നാഥൻ അവനെ ഗ്രഹിച്ചതുപോലെയായി ദ സഡൻ എക്ലിപ്സ് ആ കരുണയാൽ അവൻ യോഗ്യനാക്കപ്പെട്ടു മിസറാന്തോ എത് ലിജന്തോ വിശുദ്ധ ബീടെ പറഞ്ഞതുപോലെ മറ്റു സുവിശേഷകന്മാർ ഈ സംഭവം മത്തായിയുടെ പേര് പൊതിഞ്ഞു പിടിച്ച് പറയുമ്പോൾ മത്തായി തൻ്റെ സുവിശേഷത്തിൽ മത്തായി എന്ന തൻ്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ഈ സംഭവത്തെ വിവരിക്കുന്നതിൽ ഒട്ടും ജാളിത പ്രകടിപ്പിക്കുന്നില്ല കാരുണ്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് അത് തനിക്ക് ചാർത്തി കിട്ടിയ ഒരു അമൂല്യമായ ഭൂഷണം തന്നെയായിട്ടാണ് അവൻ മനസ്സിലാക്കുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓസിയ ആറ് ആറ് നാഥൻ പറയുകയാണ് നാം പോയി ഇതിൻ്റെ അർത്ഥം എന്തെന്ന് പഠിച്ചു വരാൻ നമ്മുടെ ജീവിത പന്ധാവിലേക്ക് നമ്മൾ പഠിക്കാനായി ഇറങ്ങുകയാണിപ്പോൾ നിയമത്തെ ശരിയായി മനസ്സിലാക്കാൻ നിയമമെന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തെ എങ്ങനെ പ്രകടിപ്പിക്കുന്നുവെന്നും പ്രതിഫലിപ്പിക്കുന്നുവെന്നും പഠിച്ചിട്ട് വരാൻ